നമസ്കാരം. ആനയോളം ബുദ്ധി, ആനയോളം പ്രതാപം, ആനയോളം കരുത്ത്, അങ്ങനെ എന്തിനും ഏതിനും ആനയോളം ആഗ്രഹിക്കുന്ന ആന കേരളത്തിന് മുൻപിലേക്ക് സൂര്യവുഡ് ആനപ്പെരുമയുടെ ഏറ്റവും പുതിയൊരു ജാലകം ഞങ്ങൾ തുറക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഇവ മൂന്നും കൃത്യമായി സംയോജിപ്പിച്ച് സ്ഫുടം ചെയ്തെടുത്താൽ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ ഫലപ്രാപ്തി ഉണ്ടാകും എന്നതിന് ഉത്തമോദാഹരണമായ ഒരിടത്താണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. സാക്ഷാൽ ശ്രീഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തി കുടുംബമായ നാഗേരിമന. നാഗേരിമനയിലെ ആന ചികിത്സാ രംഗത്തെ പ്രഗത്ഭനായ വാസുദേവൻ നമ്പൂതിരിയുടെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഹസ്ത്യായുർവേദ ആന ചികിത്സാ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും അദ്ദേഹം ചികിത്സിച്ച് സുഖപ്പെടുത്തിയ മൂന്നാർ ഗണേശൻ എന്ന കൊമ്പൻ്റെയും വിശേഷങ്ങളാണ് ഇന്നത്തെ ആനപ്പെരുമയിലൂടെ നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. വരൂ, നമുക്ക് കാണാം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഈ ആനക്കേരളത്തിൽ അഴകളവുകൾ കൊണ്ടും പ്രൗഢി കൊണ്ടും ഉത്സവ പറമ്പുകളിൽ കളം നിറഞ്ഞാടുന്ന ഗജകേസരി ഇതിഹാസങ്ങൾ ആരാധക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയെടുത്ത ഒരു ജനതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾക്കൊന്നും തന്നെ അർഹതയില്ലാത്തവരെന്ന് നാം ഓരോരുത്തരും എഴുതിത്തള്ളിയ, ചിലപ്പോൾ പുറം ലോകം പോലും നിഷേധിക്കപ്പെട്ട ആനകളുടെ പേരുകളും കൂട്ടി വായിച്ചാൽ മാത്രമേ നമ്മൾ കുറച്ചഹങ്കാരത്തോടെ പറയുന്ന ആന കേരളമെന്ന വാക്ക് അർത്ഥപൂർണമാകൂ. രംഗബോധമില്ലാതെ കടന്നുവരുന്ന കോമാളിയായ മരണത്തെ മുഖാമുഖം കണ്ട് ആ ദയനീയാവസ്ഥയെപ്പോലും അതിജീവിച്ച് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നവരെ അപൂർവങ്ങളിൽ അപൂർവമായേ കാണാനാകൂ. അത്തരത്തിൽ ദയാവധം കാത്തുകിടന്നിരുന്ന ഒരു കൊമ്പനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി താരം. തൻ്റെ ശോചനീയാവസ്ഥ പാടി നടന്നവരെ കൊണ്ട് തന്നെ പുകഴ്ത്തി പാടിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരു കൊമ്പൻ, മൂന്നാർ ഗണേശൻ. ആന പരിപാലകരും സംരക്ഷകരും നിരവധിയുള്ള നമ്മുടെ ഉത്സവ കേരളത്തിലെ ആനപ്രേമികളിൽ ഓർമ്മകളുടെ നൂലിഴകളിലൂടെ മനസ്സിലേക്കിറങ്ങിയ വിഷാദം, മിഴികളിൽ നിന്നും കണ്ണുനീർത്തുള്ളികളായി അടർന്നു വീഴുന്ന ഒരു നോവോടെയല്ലാതെ ആർക്കും മൂന്നാർ ഗണേശൻ എന്ന ഈ കരിവീരനെ ഓർത്തെടുക്കാനാവില്ല. മാസങ്ങൾക്ക് മുൻപ് തീരെ അവശനായി കിടന്നിരുന്ന ഈ കൊമ്പന് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കിയത് തൻ്റെ ശോചനീയാവസ്ഥ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിച്ചതോടെയാണ്. മാസങ്ങൾക്കിപ്പുറം തനിക്ക് അസുഖം മൂലമുണ്ടായിരുന്ന ദുരിത ജീവിതം മറികടന്ന് ഉത്സവ പറമ്പുകളിൽ മറ്റു കൊമ്പന്മാരെ പോലെ, അല്ലെങ്കിൽ അവർക്കൊപ്പം ഇനിയുള്ള കാലം എഴുതി ചേർക്കാമെന്ന ആത്മവിശ്വാസത്തോടെ സർവേശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച പുനർജന്മത്തിലൂടെ മുന്നേറുകയാണ് മൂന്നാർ ഗണേശൻ. മഴത്തുള്ളികൾ പോലും സൗഹൃദം പങ്കുവയ്ക്കുന്ന ആസാം കാടിൻ്റെ സന്തതിയായ മൂന്നാർ ഗണേശൻ്റെ ഈ തിരിച്ചുവരവിന് ചുക്കാൻ പിടിച്ചത് ഗുരുഭവനപുരിയായ ഗുരുവായൂരിലെ നാഗേരിമന സമ്പൂജ്യ തൃക്കേക്കാട്ട് സ്വാമിയാർ ഗോവിന്ദ ബ്രഹ്മാനന്ദ തീർത്ഥ സ്മാരക ഹസ്ത്യായുർവേദ ചികിത്സാ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ അമരക്കാരനായ നാഗേരിമന വാസുദേവൻ നമ്പൂതിരിയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതപാതയിലേക്കൊന്ന് കണ്ണോടിക്കാം. ആനകളോടുള്ള സ്നേഹം സിരകളിലലിഞ്ഞു ചേർന്നവരാണ് ഓരോ ആനപ്രേമികളും. എന്നാൽ നാഗേരിമന വാസുദേവൻ നമ്പൂതിരിക്ക് ആനപ്രേമം തുടങ്ങുന്നത് പറക്കമറ്റാത്ത പ്രായത്തിലാണ്, അതായത് ഏകദേശം ഒരു 5 വയസ്സിൽ. ഒരു പക്ഷേ വൈകുണ്ഠേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആനകളെ ഓർമ്മ വെച്ച കാലം മുതലേ കണ്ടു തുടങ്ങിയതാവാം ഇതിനൊരു കാരണം. ഇത്ര ചെറുപ്പത്തിലെ ആനപ്രേമം തലയ്ക്ക് പിടിച്ചിരുന്നുവെങ്കിലും തൻ്റെ 40-ാം വയസ്സിലാണ്
നീലേശ്വരം നീലകണ്ഠൻ എന്ന 50-കാരനായ ഒരു നാടൻ ആനയെ സ്വന്തമാക്കുന്നത്. ആ സമയത്ത് ഗുരുവായൂർ കീഴ്ശാന്തിയായിരുന്ന അച്ഛൻ കേശവൻ നമ്പൂതിരിക്ക് ആനകളോട് ഇഷ്ടമായിരുന്നെങ്കിലും മകൻ ആനയെ വാങ്ങുന്നതിനോട് വല്ലാത്ത എതിർപ്പായിരുന്നു. ഇതൊന്നും കൂട്ടാക്കാതെയായിരുന്നു വാസുദേവൻ തിരുമേനി ആനയെ സ്വന്തമാക്കിയത്. താനൊരു ആന മുതലാളിയായി എന്ന പ്രൗഢിയോടെ നടക്കുമ്പോഴായിരുന്നു പ്രായം കൂടിയ ആനയെ വാങ്ങിയെന്ന നാട്ടുകാരുടെ ഒരു കളിയാകൽ. ഇത് സഹിക്കാനാവാതെ വന്നപ്പോൾ നീലകണ്ഠനെ വിറ്റ് കുറുവട്ടൂർ സ്വാമിയിൽ നിന്ന് പ്രായം കുറവും ഉയരത്തിൽ കേമനുമായ 23-കാരനായ ഹീറോ പ്രസാദ് എന്ന കൊമ്പനെ സ്വന്തമാക്കി നാഗേരിമന അയ്യപ്പൻകുട്ടിയായി നാമകരണം ചെയ്ത് തറവാട്ടിലെത്തിച്ചു. 9 വർഷങ്ങൾ ഇവന് തൻ്റെ സ്നേഹപരിലാളനകൾ നൽകിയ ശേഷം ഗുരുവായൂർ വലിയ കേശവൻ എന്ന പേരിൽ ഗുരുവായൂരപ്പന് നടയിരുത്തുകയായിരുന്നു. നടയിരുത്തുന്ന കാലത്ത് ഇപ്പോൾ മൺമറഞ്ഞുപോയ കൊമ്പന്മാരായ നീലകണ്ഠൻ, ബലരാമൻ, കേശവൻ, ചന്ദ്രശേഖരൻ, ഹരിനാരായണൻ എന്നീ ഗജകേസരികളാൽ സമ്പന്നമായിരുന്നു നാഗേരിമന ആനത്തറവാട്. തുടർന്നിങ്ങോട്ട് ഏകദേശം 15 വർഷത്തിനുള്ളിൽ 30-ഓളം ആനകളെ പരിപാലിച്ചു പോന്നിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതായ കൃഷ്ണനാരായണൻ, ബാലു, ദേവദാസ്, ജൂനിയർ മാധവൻ, നന്ദൻ, ഒറ്റക്കൊമ്പൻ രാജശേഖരൻ തുടങ്ങിയ കൊമ്പന്മാരെല്ലാം വാസുദേവൻ നമ്പൂതിരിയുടെ കൈകളിലൂടെയാണ് ദേവസ്വത്തിലെത്തുന്നത്. പഴയ പുത്രകോവിൽ വിനായകൻ എന്ന നാഗേരിമന കേശവൻ്റെ നിര്യാണത്തോടെ നമ്പൂതിരി ഇപ്പോൾ ആനപരിപാലനം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. തൻ്റെ ആനകളെ മാത്രം ചികിത്സിച്ചും പരിപാലിച്ചും പോന്നിരുന്ന നമ്പൂതിരി ഇതിനുശേഷം ഗജചികിത്സാ കേന്ദ്രം, ഹസ്ത്യായുർവേദ പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങി പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. നമ്പൂതിരിയുടെ ഈ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ഇന്ന് നാഗേരിമന സംപൂജ്യ തൃക്കേക്കാട്ടു സ്വാമിയാർ ഗോവിന്ദ ബ്രഹ്മാനന്ദ തീർത്ഥ സ്മാരക ഹസ്ത്യായുർവേദ ചികിത്സാ പഠന ഗവേഷണ കേന്ദ്രം വിജയകരമായി പ്രവർത്തിച്ചു പോരുന്നു. പ്രിൻസിപ്പാൾ ആയുർവേദാചാര്യനായ നരിപ്പറമ്പ് ദേവൻ നമ്പൂതിരി, പ്രൊഫസർ കിരാതമൂർത്തി, ഡോക്ടർ മുരളീധരൻ, രാമാനുജൻ, ഈശ്വരവർമ്മ, ഡോക്ടർ രാജീവ് തുടങ്ങി പ്രഗത്ഭരായവരുടെ നേതൃത്വത്തിൽ 2017 മുതൽ അറിവ് പകർന്നു നൽകി തുടങ്ങിയെങ്കിലും 2018 ബാംഗ്ലൂർ TD യൂണിവേഴ്സിറ്റി ഈ കേന്ദ്രത്തിന് അംഗീകാരവും നൽകി. ഇപ്പോൾ പുതിയ ബാച്ച് സെപ്റ്റംബറിൽ ആരംഭിക്കുവാനും BAMS കഴിഞ്ഞ ഡോക്ടർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഗജപരിപാലനം, ഗജചികിത്സ തുടങ്ങി പാരമ്പര്യ ഹസ്ത്യായുർവേദ പണ്ഡിതന്മാരോടും വൈദ്യന്മാരോടുമുള്ള 40 വർഷത്തെ ഇടപെടലുകളാണ് തൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊരാശയം ഉടലെടുക്കാൻ കാരണമായതെന്നാണ് നമ്പൂതിരിയുടെ ഭാഷ്യം. എന്നാൽ ഈ സംരംഭത്തിന് തുടക്കം കുറിക്കാൻ തനിക്ക് ശക്തിയേകിയത് ഏവരെയും വിട്ടുപിരിഞ്ഞുപോയ കോങ്ങാട് പ്രഭാകരൻ വൈദ്യർ, ആലത്തിയൂർ നാരായണൻ നമ്പൂതിരി, പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ MNS നമ്പൂതിരി, വാക്കയിൽ രാമക്കൈമൾ, വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവർ പകർന്നേകിയ ആനപരിപാലനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമുള്ള അറിവ് സ്വായത്തമാക്കിയതിനാലാണ് മകൻ കേശവനും ശിഷ്യന്മാരായ PC സജിത്ത്, സജേഷ് കുമാർ എന്നിവർ നമ്പൂതിരിയിൽ നിന്നും ഗജപരിപാലനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും പ്രാവീണ്യം നേടിയവരാണ്. തൃക്കേക്കാട്ടുമഠം സ്വാമിയാരായിരുന്ന നാഗേരിമന ഗോവിന്ദ ബ്രഹ്മാനന്ദ സ്വാമികൾ പൂജിച്ചിരുന്ന ഹനുമാനോടു കൂടിയിരിക്കുന്ന ശ്രീരാമ വിഗ്രഹത്തിൻ്റെ മാതൃകയിൽ തറവാട്ട് തേവാരമുറിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു.
ആ ഒരു ഉപാസനമൂർത്തിയുടെ അനുഗ്രഹമാണ് തൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്നാണ് നമ്പൂതിരിയുടെ വിശ്വാസം. അതിൻ്റെ നേർക്കാഴ്ച എന്നോണമാണ് തൻ്റെ സപ്തതി ആഘോഷവും ഗുരുവന്ദനവും നടത്തുന്നതിനിടെ വാസുദേവൻ നമ്പൂതിരിയെ തേടിയെത്തിയ ഹസ്ത്യ ആയുർവേദ പ്രചാരക പുരസ്കാരം. ആനവൈദ്യന്മാർ ഒരുപാടുള്ള നാടാണ് കേരളം. എന്നാൽ ഒരു ആന ചികിത്സാ പഠന കേന്ദ്രം എന്നത് വ്യത്യസ്തമായൊരു ആശയമാണ്. എങ്ങനെയാണ് തിരുമേനി ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് കടന്നു വരാൻ? എൻ്റെ ചെറുപ്പം മുതലുള്ള ആനയോടുള്ള ഭ്രമം, അതിൻ്റെ പുറമെ ഈ ആയുർവേദ ചികിത്സ വേണ്ടമാതിരി ആൾക്കാർ ഗ്രഹിച്ച് ചെയ്യുന്നില്ല, ചെയ്യാൻ ആന ഉടമസ്ഥർ അതിനുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഈ ചികിത്സാരംഗത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ചികിത്സാരംഗത്ത് ഇറങ്ങി ഇങ്ങനെ ഒരു പഠന കേന്ദ്രം ആരംഭിച്ചു, അപ്പോൾ അതിന് വേണ്ടത്ര അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്? അത് സംശയമില്ലല്ലോ. നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അതിനൊരു അംഗീകാരം പോലെ ആരും വരുന്നില്ല. പക്ഷേ നമ്മൾ തന്നെ അതിന് പ്രയോജനം കൊടുത്ത് ഇപ്പം ഈ മൂന്നാർ ഗണേശനെ പോലുള്ള ഒരു ആന കയ്യിൽ വന്നപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ തിരുമേനിയുടെ കയ്യിൽ കിട്ടിയതിൽ നിന്നും മൂന്നാർ ഗണേശനുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കാലിൻ്റെ മുകളിൽ മുഴുവൻ വ്രണങ്ങളായിരുന്നതാ, ഈ ഭാഗങ്ങളിൽ മുഴുവൻ വ്രണത്തോടു കൂടിയ മുറികളാണ്. അതേപോലെ കന്നം, അതേപോലെ പിള്ള ഈ വക്കത്തഴമ്പ്, തരിമുട്ട്, കൈ കിടക്കത്തഴമ്പ്, രണ്ട് കിടക്കത്തഴമ്പും രണ്ട് കൈമുട്ടും രണ്ട് തരിമുട്ടും രണ്ട് വക്കത്തഴമ്പും മുഴുവൻ പഴുത്ത അളിഞ്ഞ് പുഴു വന്നിരുന്ന ഒരു കണ്ടീഷനിലാണ് എൻ്റെ കൈ കിട്ടിയത്. ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാം മാറിയിട്ട് ഒരുമാതിരി നല്ലൊരു ഒരാരും ഉണ്ടായാലും അതിനെ ഒരു കുറ്റം പറയാത്ത ഒരു ആനയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗണേശൻ മിടുമിടുക്കനായി എന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ ഗണേശനെ കൂടാതെ മറ്റേതൊക്കെ ആനകളാണ് ചികിത്സിച്ച്? ഇന്ന ആനകളെന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. കുഴൂർ സ്വാമിനാഥൻ, അപ്പോൾ ഞാൻ മതം ഒരുക്കാനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലായിട്ടുള്ള 10-20 ആനകളെ ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. നാഗേരിമന വാസുദേവൻ നമ്പൂതിരിയുടെയും അദ്ദേഹത്തിൻ്റെ ആന ചികിത്സാ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും വിശേഷങ്ങൾ നമ്മൾ കണ്ടുവല്ലോ. ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹം ചികിത്സിച്ച് മിടുമിടുക്കനാക്കിയ മൂന്നാർ ഗണേശനരികിലേക്കാണ്. ഗണേശൻ്റെ വിശേഷങ്ങൾ കാണാം. ഗണേശൻ കാത്തിരിക്കുകയായിരുന്നു അവൻ്റെ പെരുമകൾ നമ്മോട് പങ്കുവയ്ക്കാൻ. ഇനി കാണാം ഗണേശൻ്റെ ആന കാഴ്ചകൾ. ഓരോ ഗജകേസരി ഇതിഹാസങ്ങളെയും നെഞ്ചേറ്റി ലാളിക്കുന്ന ആനപ്രേമികളാൽ സമൃദ്ധമായ നമ്മുടെ നാട്ടിലുള്ള ഒരു ആനയുടെ മടങ്ങിവരവ് ഏവരിലും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പുതുപുത്തൻ നാമ്പുകളാണ് ഉയർത്തുന്നത്. മരണത്തോട് മല്ലടിച്ച് കിടന്നിരുന്ന മൂന്നാർ ഗണേശൻ എന്ന ഈ കൊമ്പൻ്റെ കാര്യത്തിലും അത് ഒട്ടും വ്യത്യസ്തമല്ല. മാടി മാടി വിളിച്ച മരണത്തിൻ്റെ പടിവാതിൽക്കിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പൂരനഗരികളിലേക്കുള്ള യാത്ര ആരംഭിച്ച ഇവൻ്റെ വിശേഷങ്ങൾ ആനപ്പെരുമയിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഞങ്ങളെത്തിയപ്പോൾ ഇരുളടഞ്ഞുപോയ തൻ്റെ ജീവിതത്തിലേക്ക് വീശിയടിച്ച വെള്ളി വെളിച്ചത്തിൻ്റെ കരുത്തിൽ ഏവരുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളുമായാണ് ഗണേശൻ ഞങ്ങളെ വരവേറ്റത്. കുന്നംകുളം കേച്ചേരിക്കടുത്തുള്ള വെള്ളാറ്റഞ്ഞൂർ പുഴയിലെ ഓളപ്പരപ്പുകളോട് പോലും കിന്നാരം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആനക്കുളിയോടെയായിരുന്നു ഇവൻ്റെ സ്വീകരണം. കിടന്നും ഇരുന്നും നിന്നുമൊക്കെ പുഴയിൽ നിന്നും തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ദേഹത്തേക്കൊഴിച്ച് ആനപ്പെരുമയിലൂടെ തൻ്റെ പെരുമ വാനോളം ഉയർത്താനും ഈ ഗണേശ മനസ്സിന് കഴിഞ്ഞു. അത് ആ ആനക്കുളി കാണാനെത്തിയവർക്കും കുളിയുടെ കാഴ്ച വസന്തമൊരുക്കി. കുളി കഴിഞ്ഞ ശേഷം തൻ്റെ സൗന്ദര്യം നിങ്ങൾ മതിവരുവോളം പകർത്തിക്കോളൂ എന്ന മട്ടിലായി ഗണേശനും. അതിനായി അവൻ്റെ പുറത്ത് കയറി ഷൂട്ട് ചെയ്യാൻ വരെ ഈ ഗജോത്തമൻ സമ്മതം മൂളി.
ആ ആന നടത്തം അവസാനിച്ചത് നമ്പൂതിരിയുടെ ശിഷ്യനായ പി സി സജിത്തിൻ്റെ വീട്ടിലായിരുന്നു. ഇവൻ്റെ ദയനീയാവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നല്ല ഒരു കൊമ്പനാക്കി മാറ്റിയെടുക്കുന്നതിനായി നമ്പൂതിരിയെ സമീപിച്ചത് അന്നത്തെ സംരക്ഷകനായിരുന്ന ഇടുക്കി സ്വദേശി എബ്രഹാം ജോണാണ്. അവരുടെ നിർബന്ധപ്രകാരമാണ് ആനയുടെ ചികിത്സാ കാര്യങ്ങൾ നമ്പൂതിരി ഏറ്റെടുക്കുന്നത്. ചികിത്സയുടെ സൗകര്യാർത്ഥം വെള്ളാറ്റഞ്ഞൂർ നിവാസിയായ ചന്ദ്രൻ മാസ്റ്ററുടെ വീട്ടിലാണ് ചികിത്സ നടത്തുന്നത്. പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രിൻസിപ്പാൾ നരിപ്പറമ്പ് ദേവൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരവും പാരമ്പര്യ ഹസ്ത്യായുർവേദ ഗജപരിപാലകനും ചികിത്സകനുമായ നാഗേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ ശിഷ്യനായ പി സി സജിത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ആയുർവേദ ചികിത്സയാണ് നടത്തിവരുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വ്രണങ്ങളടക്കമുള്ള എല്ലാ അസുഖങ്ങളും ഭേദമായി ആനയെ പൂർണ്ണ ആരോഗ്യവാനാക്കി ഇപ്പോൾ ഉത്സവാഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ വരെ പ്രാപ്തനാക്കി. മൂന്നാർ ഗണേശൻ എന്ന ഈ കൊമ്പൻ്റെ രോഗശയ്യയിൽ ഒപ്പം നിന്ന ആളാണ് ഒന്നാം പാപ്പാനായ മൂവാറ്റുപുഴ സ്വദേശി ഷിജിൽ. അപ്പോൾ പിന്നെ ഗണേശനും ഷിജിലും തമ്മിലുള്ള ആത്മബന്ധം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. മനസ്സിൽ കൊത്തിവെച്ച് ആരാധിക്കുന്ന കരിവീരസുന്ദരന്മാരുടെ സൗന്ദര്യത്തിന് മുൻപിൽ ഇവൻ ഒന്നുമല്ലായിരിക്കാം. പക്ഷേ അസുഖം മൂലം മരണക്കിടക്കയിൽ നിന്നും ഒരു തിരിച്ചുവരവ്, അത് ആർക്കും അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. ആ ഒരു ഒറ്റ കാരണം മതി ഇവനെ മറ്റു കൊമ്പന്മാരിൽ നിന്നെല്ലാം വേറിട്ടു നിർത്താൻ. എങ്ങനെയാണ് ആനകളോടുള്ള ഒരു പ്രിയം വന്നെത്തിയത്? ഞാൻ കൊച്ചിലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ആന ഉണ്ടായിരുന്നു. അപ്പം വീടിൻ്റെ കളിക്കാനൊക്കെ പോകുമ്പം ആനയെ കാണുമായിരുന്നു. അങ്ങനെ കൊച്ചിലോട്ട് ആനപ്രേമം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര വർഷമായി ഈ ഒരു രംഗത്ത് പ്രവർത്തിച്ചിരുന്നു? ഞാൻ ഒരു 5-6 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ ഗണേശനോടൊപ്പം കൂടിയിട്ട് എത്ര നാളായി? ഞാനൊരു 3-4 മാസത്തിന് അടുത്തായി. അപ്പോൾ വയ്യാതിരുന്ന ഗണേശനും മിടുക്കനായ ഗണേശൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു. എന്താണ് ഗണേശൻ, എങ്ങനെയാണ് ഗണേശൻ്റെ സ്വഭാവം? സ്വഭാവം കുഴപ്പമില്ല, നല്ലൊരു ആനയാണ്. പക്ഷേ ആനയ്ക്ക് ആ വയ്യാതിരുന്ന സമയത്തൊക്കെ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ദൈവം സഹായം കൊണ്ട് ഇത്ര വരെ എത്തി, സന്തോഷം. ആരെയും ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ നാട്ടിലെത്തി ഇവരിലൊരുവനായി ഇപ്പോൾ പ്രായഭേദമന്യേ സ്ത്രീകളുടെയും കുട്ടികളുടെയുമെല്ലാം ഇഷ്ടത്തോടനായി മാറിയ ആന ജീവിതത്തിൻ്റെ നേർക്കാഴ്ച. ഇപ്പോൾ ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും അടുത്തു ചെന്ന് ഭക്ഷണം വായിൽ വരെ വെച്ചുകൊടുക്കാം. ഇപ്പോൾ വെള്ളാറ്റഞ്ഞൂരിലെ ഗ്രാമവീഥികൾ ഇവൻ്റെ ചങ്ങല കിലുക്കത്തിനായി കാതോർക്കുന്നുണ്ടെങ്കിൽ ഓരോ മൺതരികളും ഈ ഗജപാദ സ്പർശനത്തിനായി വെമ്പൽ കൊള്ളുന്നുവെങ്കിൽ ഈ ആന നടത്തം കാണാൻ ഓരോ പുൽനാമ്പുകൾ പോലും കോരിത്തരിക്കുന്നുണ്ടെങ്കിൽ അതിവൻ്റെ രണ്ടാം വരവ് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് എന്ന കൃഷ്ണവചനം പോലെ മൂന്നാർ ഗണേശൻ എന്ന ഈ ഗജതാരം ഇനിയുള്ള പൂരനഗരികളിൽ നിറസാന്നിധ്യമാകുന്ന നയനമനോഹര കാഴ്ചകൾക്കായി അവൻ്റെ ആരാധകർക്കൊപ്പം നമുക്കും കാത്തിരിക്കാം. മൂന്നാർ ഗണേശൻ എന്ന ഈ ഗജകേസരിയുടെ വരുംകാല തേരോട്ടത്തിനായി. ആനകൾക്കെതിരെയുള്ള പീഡനങ്ങളും കുപ്രചരണങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനൊരു മറുപടിയാണ് നാഗേരിമന വാസുദേവൻ നമ്പൂതിരിയുടെ ആന ചികിത്സാ പഠന ഗവേഷണ കേന്ദ്രം.
ദയാവധം കാത്തുകിടന്നൊരു കൊമ്പൻ അവശനായി ഇന്നാട്ടിലെത്തി. ഇന്നിവൻ ഈ നാട്ടിലെ ഒരംഗമാണ്. മൂന്നാർ ഗണേശൻ്റെ ഉത്സവപ്പറമ്പുകളിലേക്കുള്ള ജൈത്രയാത്ര ഒരുങ്ങുകയായി. നമുക്ക് കാത്തിരിക്കാം ഗണേശപ്പെരുമയ്ക്കായി. സൂര്യാവു ദാനപ്പെരുമയിൽ മറ്റൊരു ജാലകം തുറന്ന് മറ്റൊരു കൊമ്പൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങളെത്തും വരെ വണക്കം.